മറ്റേ ഒരു സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുമ്പോൾ എന്തെങ്കിലും മറക്കാനാത്ത അനുഭവം വല്ലതും ഉണ്ടായെന്ന് വെച്ചു. ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരനുഭവമാണ് നമ്മുടെ കാസർഗോഡ് നീലേശ്വരത്ത് വെച്ച്. ഏതാണ്ട് ആ വർഷം എനിക്കങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായി. ഞാനൊരാളുടെ പേര് പറയുമ്പോഴത്തേക്കും അറിയാൻ പറ്റും എത്ര വർഷമായെന്ന്, ഊഹിച്ചറിയാൻ പറ്റും. പരിപാടിക്ക് രണ്ട് മൂന്ന് ആർട്ടിസ്റ്റുകൾ വന്നിട്ടില്ല. അവർ ഞങ്ങളുടെ ട്രൂപ്പിൽ നിന്നും കൊച്ചിൻ കലാപങ്ങളിലേക്ക് പോയി ഒരു മുന്നറിയിപ്പില്ലാതെ. അപ്പോൾ ഉള്ളവരെ വെച്ചിട്ട് വഴിയിൽ നിന്നൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ കയറ്റി ഞങ്ങൾ നീലേശ്വരത്ത് ഒരമ്പലത്തിൽ പ്രോഗ്രാമിന് വന്നു. സൗണ്ട് ഓപ്പറേറ്റർ ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് എൻ്റെ മേഖല ഇലക്ട്രോണിക് സെലക്ട്രേഷനൊക്കെയാണ്. ഞാൻ ഈ ഉദയ സൗണ്ട് എന്ന് പറയുന്ന എറണാകുളത്തെ വലിയ ഒരു സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആ മിക്സറും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന അതും പഠിച്ച ഒരു വ്യക്തിയാണ്. എൻജിനീയർ, അതിൻ്റെ എൻജിനീയറിംഗ് എന്നൊക്കെ പറയുന്ന വിദ്യാഭ്യാസമാണ് ഓപ്പറേറ്റർ. അപ്പോൾ ഞാൻ ഈ സൗണ്ട് കൈകാര്യം ചെയ്യണം, ആർട്ടിസ്റ്റ് പറഞ്ഞുകൊണ്ട് മ്യൂസിക് വായിക്കണം, പാട്ട് പാടണം, മിമിക്സ് ഗാനങ്ങൾ ഇതൊക്കെയായിട്ട് ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ്. നമ്മൾ പരിപാടിക്ക് പോകുമ്പോൾ അറിയാമോ, ട്രൂപ്പിൻ്റെ വണ്ടി വന്നിരിക്കുന്ന അടിപൊളിയായിട്ട് മിമിക്സ് വാർ എന്ന് പറയും. ഭയങ്കര ഒരു വണ്ടി, ഒരു ടെമ്പോ ട്രാവൽ നിറഞ്ഞേക്കാൻ നല്ല കുറേ ആൾക്കാരറിഞ്ഞു വന്ന് മിമിക്രിക്കാരെ ഇങ്ങനെ കണ്ടെത്തിയിരിക്കുക. അവർക്കറിയാമോ നമുക്ക് ആർട്ടിസ്റ്റ് ഇല്ല, നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞ പരിപാടിയായിട്ടാണ് വന്നേക്കണം അറിയില്ല. അപ്പോൾ പരിപാടിക്ക് മുമ്പ് പെട്ടെന്ന് അവിടുത്തെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ പെട്ടെന്ന് പുറകിലൊരു സംഘാടകം വന്നിട്ട് കലാകൗണ്ടർമാനക്കാട് എന്തോ ചെവിയിൽ പറയുമ്പം ആ കുഴപ്പമില്ല ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. പെട്ടെന്ന് അനൗൺസ് ചെയ്യണം ഈ വർഷത്തെ അഞ്ചാം ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കുമാരി ഇന്നയാൾക്ക് കലാഭവൻ റഹ്മാൻ ഒരു മൊമെൻ്റ് നൽകി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് വൈറ്റ് ഒരു നീല ഒരു ടൈ കെട്ടിയിട്ട് ഒരു മിടുക്കി ഒരു സുന്ദരിക്കുട്ടി, അങ്ങനൊരു മിടുക്കി സുന്ദരിക്കുട്ടി കയറി വന്നു. എൻ്റെ മദറ് ഉണ്ട്, മദറും ഉണ്ടായിരുന്നു. കയറി വന്നു മൊമെൻ്റ് മേടിച്ചുകൊണ്ട് പോയി. ആ മൊമെൻ്റ് അങ്ങോട്ട് മേടിച്ചുകൊണ്ട് പോയി. ആ മൊമെൻ്റ് മേടിച്ചിട്ട് അവർ പരിപാടി പിന്നെ പ്രശ്നമുണ്ടായിക്കഴിയപ്പോൾ പോയി കാണും. ആ അത്രയും അവിടെ നിൽക്കട്ടെ. പരിപാടി അങ്ങ് തുടങ്ങി. പരിപാടി അങ്ങ് തുടങ്ങി കഴിഞ്ഞിട്ട് പരിപാടി അങ്ങോട്ട് എട്ടുകാരെ അങ്ങോട്ട് പൊട്ടി. പൊട്ടിയിട്ട് ആൾക്കാർ സ്റ്റേജിലേക്ക് ചെറുപ്പക്കാർ വന്ന് വലിച്ച ഈ മൈക്കിൻ്റെ കേബിള്, പിന്നെ മൈക്രോഫോൺ, അത് SM58 എന്ന് പറയുന്ന 10,000-9,000 വിലയുള്ള മൈക്കാണ്, വോക്കൽ മൈക്ക് പാട്ടിനൊക്കെ ഉള്ളത്. ആ മൈക്കൊക്കെ എടുത്ത് പോയി. എൻ്റെ ഗൾഫിൽ പോയ സമയത്ത് ഞാനൊരു ലുങ്കി മുണ്ട്, മൂന്നാല് ലുങ്കി, അവിടുത്തെ ലുങ്കിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ആ കുട്ടിയിൽ മൂന്നാല് ലുങ്കി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബാഗിൽ ഒരു പുതിയ ലുങ്കിയും ഒരു 650 രൂപയും പിന്നെ മൊബൈൽ ഫോണില്ല അന്ന്. അപ്പോൾ പിന്നെ ഈ സാധനങ്ങളൊക്കെ ആരും എടുത്തുകൊണ്ട് പോയി, ആരും എടുത്തുകൊണ്ട് പോയി പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ ചിന്തിച്ചതല്ല, അല്ല അവിടെ ഉത്സവം കാണാൻ വന്നവർ മോഷ്ടിച്ചുകൊണ്ട് പോയെന്നല്ല പറഞ്ഞത്. അവിടെ പോയി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും പോയി, എല്ലാ മനുഷ്യരും പോയിട്ടൊരു 10-20 ചെറുപ്പക്കാർ ഈ സ്റ്റേജിൻ്റെ അവിടെ നിന്ന് അങ്ങ് നേരെ അങ്ങേറ്റത്തൊരു കുറേ ട്യൂബ് ഇങ്ങനെ കുത്തിച്ചാരി ഇങ്ങനെ മുകളിലേക്ക് പൊളി തെളിഞ്ഞു കിടക്കണത്, ഒരു വയറും ഒരു മൈക്കും വെച്ച് കഴിഞ്ഞിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ചുമ്മാ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു, വയറും മൈക്കും ഉണ്ട്. ഞാനത് ഉദയായാലും എനിക്ക് കണക്കേപ്പിക്കണം. ഞാൻ രാവിലെ ഒന്ന് സൗണ്ട് ഇറക്കുമ്പോൾ ഉച്ചയാകുമ്പോഴത്തേനും കാസർഗോഡ് ഒന്ന് സൗണ്ട് ഇറക്കുമ്പോൾ ഞാൻ ഈ മൈക്രോഫോണിൻ്റെയും കേബിളിൻ്റെയും ഉത്തരവാദിത്തം ഞാൻ പറയണ്ട. ഞാൻ ഇവിടെ നിന്ന് ആർട്ടിസ്റ്റ് ഒന്നും പറഞ്ഞു, ഞാൻ ഓടിച്ചെന്നു അങ്ങോട്ട് ആ പിള്ളേരെ എടുത്തിട്ട് മകളെ അതങ്ങ് തന്നേക്കാവോ എന്ന് ചോദിച്ചാൽ പറയും. എന്നെ പരിപാടി തരുന്നുണ്ടാ, ഇങ്ങനെയാണോ പരിപാടി എന്ന് ചോദിച്ചാൽ ചേട്ടാ ഞാൻ പരിപാടിക്ക് പരിപാടിയിലുള്ള ആളല്ല. ഞാൻ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ആ സൗണ്ട് ഓപ്പറേറ്റിനാണ്. അവർക്ക് പരി ഞാൻ പറ്റുന്ന രക്ഷപ്പെടാൻ അവരുടെ പരിപാടിയുടെ ആൾക്കാർ വന്നില്ല, ഞാൻ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വന്നതിന് പോലും കേട്ടോ. ഞാനില്ലാത്ത പാവമെന്ന് പറഞ്ഞ് കൈ കൂപ്പിയപ്പോൾ ഈ കുരങ്ങ് മരത്തെ ഇരുന്നിട്ട് നമ്മുടെ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കല്ല് പറക്കി എറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ മാവയിലിരിക്കുകയാണെങ്കിൽ മാങ്ങ പറിച്ച് നമ്മൾ തിരിച്ചറിയും എന്ന് പറഞ്ഞൊരു കഥയില്ല, അതുപോലെ ആയിപ്പോയത്. ഞാനിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഈ വയറൂരിയിട്ട് ഇങ്ങനെ ഇത് ഞാൻ കയറ്റണം ഷട്ടർ നോക്കാൻ, ഇത് വേണമെങ്കിൽ പിടിച്ചോന്ന് പറഞ്ഞാൽ 9,000 രൂപയുടെ മൈക്കും കിട്ടുമെന്ന് കേബിളും കൊണ്ട് അവന്മാർ വീട്ടിൽ പോയി. അന്ന് ആ മുമ്പിൻ്റെ മടിച്ച കുട്ടിയാണ് ഇന്നത്തെ കാവ്യ മാധവൻ.